കൂടുതൽ വീഡിയോസിനായി നൗഫാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യു ആർ വെൽക്കം ടു നൗഫാസ് കിച്ചൺ, ദി ആർട്ട് ഓഫ് കുക്കിംഗ്. ഹായ്, എന്തൊക്കെയാണ്? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ആൽമണ്ട് ഷേക്ക് വിത്ത് ഡേറ്റ്സ്. അപ്പോ പേരിന്റെ അത്ര ലോങ് ഒന്നല്ല ഈ റെസിപ്പ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. തട്ടുകട പേജിന്റെ കാര്യം ഇതിന്റെ ഒപ്പം ആരും മറക്കണ്ട. തട്ടുകട പേജിലുള്ള ഈ വീഡിയോ പോസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് തട്ടുകട പേജ് നൽകുന്നതാണ്. അപ്പൊ ശരി, നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ ആൽമണ്ട് ഷേക്ക് വിത്ത് ഡേറ്റ്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ബദാമും ഈത്തപ്പഴമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 10-20 ബദാം എടുത്തിട്ടുണ്ട്. ഞാൻ തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ്. പിന്നെ ഈത്തപ്പഴം ഞാനിവിടെ ഒരു 5-6 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, ആദ്യത്തെ കുരുവൊക്കെ മാറ്റുക. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്കായുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏലക്കായുടെ പൊടി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എടുക്കരുത്. ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈത്തപ്പഴം ചേർക്കുന്നത് കൊണ്ട് ചെറുമധുരം എന്താണെങ്കിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മധുരം, എനിക്ക് നന്നായിട്ട് മധുരം വേണം എല്ലാത്തിലും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചസാര എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം പാലാണ്. ഞാനിവിടെ 1.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ബദാമും ഈത്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഏലക്കായുടെ പൊടി. എന്നിട്ട് ഇത് കുറച്ച് പാലൊഴിച്ച്, അതായത് 1/2 ഗ്ലാസ് പാലൊഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാട്ടോ, ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. 2-3 മണിക്കൂർ മുന്നേ നമ്മുടെ പാല് ഫ്രീസറിൽ വെച്ചൊന്ന് നന്നായിട്ട് തണുപ്പിച്ച് ഐസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ അത് ആവശ്യമുള്ളവർ മാത്രം ചെയ്യുക. പാലൊഴിച്ച് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാട്ടോ, ഞാനിവിടെ ഒന്നും കൂടെ പാലൊക്കെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴമോ ബദാമോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബദാം മിൽക്ക് ഷേക്ക് വിത്ത് ഡേറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പഞ്ചസാരക്ക് പകരം, അതായത് നന്നായിട്ട് മധുരം വേണം, അതേപോലെ ഹെൽത്തി ആവും വേണം എന്നുള്ള ആ ഒരു കണ്ടീഷനിലുള്ളവർക്ക് പഞ്ചസാരക്ക് പകരം തേൻ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ എണ്ണം ഞങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.